ചെയ്യുന്ന ആൾക്കാരായിരിക്കും. പക്ഷെ നമ്മള് ബൈക്കിൽ യാത്ര ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് ടിപ്സ് ആണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോ നിങ്ങൾക്ക് ഇത് കാണണം, കണ്ടിട്ട് അഭിപ്രായം പറയാം. അതേപോലെ എനിക്ക്, ഞാനും ബൈക്കിൽ യാത്ര ചെയ്തിട്ടുണ്ട്, ഒരുപാട് സ്ഥലങ്ങൾ പോയിട്ടുണ്ട്, ബൈക്കിൽ ലോങ് റൈഡ് തന്നെ പോയിട്ടുണ്ട്. അതേപോലെ എനിക്കുള്ള കുറച്ച് അറിഞ്ഞ്, എനിക്ക് യാത്രയിൽ കിട്ടിയിട്ടുള്ള കുറച്ച് അറിവുകളും അതേപോലെ എനിക്ക് അറിയാവുന്ന കാര്യങ്ങളെല്ലാം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നു. അപ്പോ എന്തേലും നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോടെ തിരിച്ചാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് സ്കിപ്പ് ചെയ്യാണ്ട് കാണുക, കണ്ടിട്ട് അഭിപ്രായം പറയാം. നമുക്ക് ടിപ്സിലേക്ക് പോവാം. ഓക്കെ, അപ്പൊ ഗൈസ് നമുക്ക് ടിപ്പ് വണ്ണിലേക്ക് പോവാം. ടിപ്പ് വണ്ണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വേണ്ട നല്ലൊരു ബൈക്കാണ്. ബൈക്ക് എന്ന് പറയുമ്പോൾ അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ബൈക്ക്. അതിന് വേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് വണ്ടിയുടെ കണ്ടീഷൻ വളരെ നന്നായിട്ടുണ്ടാവണം. വണ്ടിയുടെ ഭാഗത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ടയർ കാര്യങ്ങൾ നന്നായിട്ടാവണം. ടയർ പിന്നെ അതേപോലെ വണ്ടിന്റെ ഓയില് നന്നായിട്ട് ചെക്ക് ചെയ്തിട്ട് അല്ലെങ്കിൽ റീപ്ലേസ് ചെയ്യാനുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ റീപ്ലേസ് ചെയ്യണം. പോകുന്നതിന് തലേന്ന് ഇതൊക്കെ റെഡി ആക്കിയിട്ടുണ്ടാവണം. അതേപോലെ വണ്ടിന്റെ ബ്രേക്ക് കാര്യങ്ങൾ എല്ലാം നമ്മൾ റീപ്ലേസ് ചെയ്ത് പുതിയത് ഇടണം. അതേപോലെ വണ്ടിയിലെ ഇൻഡിക്കേറ്റർ ലൈറ്റുകൾ, പുറകിലത്തെ ബാക്ക് ബ്രേക്ക് ലൈറ്റ്, അതേപോലെ ഫ്രണ്ടിലത്തെ ലൈറ്റ്, അതേപോലെ നമുക്ക് ഇൻഡിക്കേറ്റർ നാല് സൈഡിലുള്ള ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ വളരെ നല്ല രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്ത് കൺഫേം ആയിട്ട് മാത്രമേ റൈഡിന്. പിന്നെ ഗൈസ് നമുക്ക് വേണ്ടതെന്ന് പറഞ്ഞാല് വണ്ടിക്കകത്ത് എപ്പോഴും ഫുൾ ടാങ്ക് പെട്രോൾ ആയിരിക്കണം. അതായത് ചിലപ്പോൾ നിങ്ങൾ നാളെ പോകാൻ ടൂർ പോകേണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നാളെ വല്ല ബന്ധ ഹർത്താലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്രോൾ കിട്ടാൻ ഒരു വകുപ്പില്ല. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യാം, പോണേന്റെ തലേന്ന് നിങ്ങൾ എപ്പോഴും വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ ആക്കിയിട്ട് സെറ്റാക്കി. അപ്പൊ ഗൈസ് ടിപ്പ് നമ്പർ ടു ആണ് നമുക്ക് പറയാനുള്ളത്. ടിപ്പ് നമ്പർ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ലഗേജിനെ പറ്റിയാണ് പറയാനുള്ളത്. ലഗേജ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരിക്കലും ഓവറായിട്ട് ഒരു പോകുന്ന സ്ഥലത്തോട്ടുള്ള സാധനം ഒരിക്കലും കൊണ്ടുവരരുത്. ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം കൊണ്ടുപോകും. അപ്പൊ ഒരു വൺ വീക്ക് ട്രിപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് ജീൻസും കാര്യങ്ങളും പിന്നെ അതേപോലെ നാലഞ്ച് ടീഷർട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യം വരുന്നുള്ളൂ. അതേപോലെ നിങ്ങൾക്ക് മെയിൻ ആയിട്ട് കയ്യിൽ വെക്കേണ്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോങ് പോകുന്ന ആൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരിക്കലും വണ്ടിന്റെ പേപ്പറും കാര്യങ്ങളും ഒറിജിനൽ വെക്കണമെന്നില്ല, പക്ഷെ അതിന്റെ ഒരു ഫോട്ടോകോപ്പി നമ്മൾ എന്തായാലും വേണം. പിന്നെ അതേപോലെ വണ്ടിന്റെ പൊല്യൂഷൻ ചെക്ക് ചെയ്ത പേപ്പർ വേണം. അതേപോലെ നമ്മുടെ ലൈസൻസിന്റെ പേപ്പറും കാര്യങ്ങളൊക്കെ വേണം. പിന്നെ വേറെ ഒരു ഐഡി കാർഡോ അല്ലെങ്കിൽ ആധാർ കാർഡോ എന്തെങ്കിലും കയ്യിൽ വെക്കുന്ന ഏറ്റവും ബെറ്റർ ആയിരിക്കും. ടിപ്പ് നമ്പർ 3 എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും നല്ലൊരു ഹെൽമെറ്റ് ഇല്ലാണ്ട് ഒരിക്കലും യാത്ര പോകാൻ പാടില്ല. നല്ലൊരു ഹെൽമെറ്റ് നമുക്ക് എപ്പോഴും വേണം. അതേപോലെ നമുക്ക് ഗ്ലൗസ് വേണം, നല്ലൊരു റൈഡിങ് ഗ്ലൗസ് എന്തായാലും കയ്യിൽ വേണം. അതേപോലെ നല്ലൊരു ജാക്കറ്റ് വേണം, കുഴപ്പമില്ലാത്തൊരു ഷൂ വേണം. ഷൂ എന്ന് പറയുമ്പോൾ സാധാ ക്യാൻവാസിന്റെ ഷൂ അല്ലെങ്കിൽ നല്ലൊരു സ്പോർട്സ് ഷൂ റണ്ണിങ് ഷൂ എന്തായാലും മതി. ഇത്രയും കാര്യങ്ങൾ നമുക്ക് വേണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ലൊരു പ്രൊട്ടക്ഷൻ ആയിരിക്കും ഇത്രയും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ. റൈഡിങ് ഗിയർ ഉണ്ടെങ്കിൽ അത് യാത്ര ചെയ്യുമ്പോൾ അത്യാവശ്യം നമ്മൾ പോണ വഴിക്ക് വീഴൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊന്നും പറ്റത്തില്ല. അതൊരു സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇപ്പോൾ വെയിലുള്ള സമയത്തോ അല്ലെങ്കിൽ ചൂടുള്ള സമയത്തൊക്കെ യാത്ര ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് വലിയ ക്ഷീണവും അനുഭവപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. അപ്പൊ എല്ലാവരും റൈഡ് ചെയ്യുന്ന സമയത്ത് ഇത്രയും കാര്യങ്ങൾ യൂസ് ചെയ്യണം. അപ്പൊ ഗൈസ് നമ്പർ 4 എന്ന് പറയുന്ന ടിപ്പ്, നിങ്ങൾ ഒരിക്കലും കയ്യിൽ ഒരുപാട് പൈസയും കൊണ്ടൊന്നും ട്രിപ്പ് പോകേണ്ട ആവശ്യം വരുന്നില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് അത്ര സേഫ് ആയിട്ടുള്ള കാര്യമല്ല. അപ്പൊ നിങ്ങൾ എപ്പോഴും കയ്യിൽ ATM കാർഡ് യൂസ് ചെയ്യുക, അതേപോലെ കുറച്ച് പൈസ മാത്രം കയ്യിൽ വെക്കുക. ഇപ്പൊ നിങ്ങൾക്ക് ഫുഡ് കഴിക്കാനോ അല്ലെങ്കിൽ പോകുന്ന വഴികളിൽ ചെറിയ കടകളിലൊക്കെ കയറി ഫുഡ് കഴിക്കാനോ ജ്യൂസ് കുടിക്കാനൊക്കെ വേണ്ടിയിട്ട് അതിനുള്ള ആവശ്യത്തിനുള്ള പൈസ മാത്രമേ കയ്യിൽ വെക്കാൻ പാടുള്ളൂ. അതേപോലെ നിങ്ങൾ യാത്ര പോകുന്ന സമയത്ത് ഒരിക്കലും കയ്യിൽ ഗോൾഡോ അല്ലെങ്കിൽ ഓർണമെന്റ്സോ അങ്ങനെയുള്ള സംഭവം, മാലയോ വളയോ മോതിരമോ അങ്ങനെയൊന്നും ഇടാൻ പാടില്ല. കാരണം അത് സേഫ് ആയിട്ടുള്ള ഒരു സംഭവമല്ല. അതേപോലെ നമ്മൾ ബാഗിൽ പ്രത്യേകം കരുതി വെക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെഡിസിൻ ആണ്, എന്തെങ്കിലും ടാബ്ലറ്റ്, അതേപോലെ ഷർദിലിനുള്ള ടാബ്ലറ്റോ അല്ലെങ്കിൽ ലൂസ് മോഷനുള്ള ടാബ്ലറ്റ്, അതേപോലെ ഫൈബറിനുള്ള ടാബ്ലറ്റ്, അങ്ങനെയുള്ള രണ്ട് മൂന്ന് രണ്ട് മരുന്നൊക്കെ നമ്മൾ കയ്യിൽ കരുതി വെക്കുന്നത് ഒരു നല്ല കാര്യമാണ്. അപ്പൊ ഗൈസ് ടിപ്പ് നമ്പർ 5 എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ഒരിക്കലും യാത്ര പോകുന്ന സമയത്ത് ഓവറായിട്ട് ഫുഡ് കഴിക്കരുത്. ഫുഡ് കഴിക്കുന്നത് എന്ന് പറഞ്ഞാൽ ലിമിറ്റ് വെച്ച് കഴിക്കുക. അതേപോലെ നമ്മള് ഇപ്പൊ രാവിലെ വല്ല അരിയാഹാരോ അതേപോലെ വല്ല അപ്പോ അതേപോലെ ദോശയോ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ട് കഴിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് സ്റ്റാർട്ട് ചെയ്യുക. അതേപോലെ ഒരിക്കലും ഓവറായിട്ട് ഫുഡ് കഴിച്ചിട്ട് റൈഡ് ചെയ്യാൻ പാടില്ല. അതേപോലെ റൈഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറക്കം വരാൻ സാധ്യത ഉണ്ട്. ഇങ്ങനെ ലോ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഒരു മണിക്കൂറോ ഒന്നര മണിക്കൂറൊക്കെ റൈഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉറക്കം വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അതേപോലെ നിങ്ങൾ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾ ഫുഡ് ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് കഴിക്കണമെന്നുണ്ടെങ്കിൽ മാക്സിമം നോൺ വെജ് കഴിക്കാണ്ടിരിക്കുക. നോൺ വെജ് ഇപ്പോൾ നമ്മൾ കേരളത്തിൽ കാണാൻ കുഴപ്പമില്ല, കേരളത്തിന് പുറത്തോട്ടൊക്കെ പോകുന്ന ആൾക്കാരാണെങ്കിൽ ഒരിക്കലും നമ്മളൊരിക്കലും നോൺ വെജ് കഴിക്കരുത്. വെജിറ്റബിൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക, വെജിറ്റബിൾ ആയിരിക്കും ഒന്നുകൂടി ബെറ്റർ. ടിപ്പ് നമ്പർ 6 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ബൈക്ക് ഹൈവേയിൽ പോകുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും നല്ല സ്പീഡിൽ പോകാൻ പാടില്ല. ഇപ്പോൾ ഒരു റാലി റൈഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഒരു നാലഞ്ച് പേരൊക്കെ നാലഞ്ച് ബൈക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ റാലി ആയിട്ടാണ് പോകുന്നത്. അപ്പോൾ എല്ലാവരും ഒരേ സ്പീഡിൽ പോകാൻ ശ്രദ്ധിക്കുക, ഒരേ ഒരു ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് ഒരേ സ്പീഡിൽ പോകാൻ ശ്രദ്ധിക്കുക. അതേപോലെ അനാവശ്യമായിട്ട് ഓവർടേക്ക് ചെയ്യാൻ പാടില്ല, ഓവർടേക്ക് ചെയ്യരുത്. പിന്നെ അതേപോലെ നമ്മൾ എപ്പോഴും സൈഡിലുള്ള രണ്ട് മിററ് എപ്പോഴും ചെക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം. കാരണം
പുറകിലുള്ള വണ്ടി ഏതെങ്കിലും വരുന്നുണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. ഏഴാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ വണ്ടിയിൽ പോകുന്ന സമയത്ത് നമ്മളിപ്പോ ഒരു 300 കിലോമീറ്റർ ഓടിയെന്ന് ഓടിക്കും. ആ സമയങ്ങളിൽ വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി നമ്മൾ അത്ര കിലോമീറ്റർ ഓടി കഴിഞ്ഞിട്ട് നമ്മൾ എപ്പോഴും ചെയിൻ ലൂബ്രിക്കേറ്റ് ചെയ്യണം. ഇല്ലാന്നുണ്ടെങ്കിൽ ചെയിനിന്റെ സ്മൂത്ത്നെസ് വളരെ കുറയ്ക്കാനുള്ള സാധ്യത, ചെയിൻ കംപ്ലൈന്റ് ആവും. അപ്പൊ അത് യാത്രയെ പിന്നെ ഒരു ബുദ്ധിമുട്ടിലേക്ക് എത്തിച്ചേർക്കാനുള്ള ഒരു ഘടകമായിട്ട് മാറും. അപ്പൊ എല്ലാവരും ചെയിന് ഒരു നിശ്ചിത കിലോമീറ്റർ കഴിയുമ്പോൾ ലൂബ്രിക്കേറ്റ് ചെയ്യാം. അപ്പൊ ഗായ്സ് എട്ടാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോ റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ പല വണ്ടികളെ നമ്മൾ ഓവർടേക്കാറുണ്ട്. മിക്ക വണ്ടികൾ നമ്മൾ ഓവർടേക്കുന്ന വലിയ വലിയ വണ്ടികളായിരിക്കും. ഇപ്പോ ഉദാഹരണത്തിന് ലോറി അല്ലെങ്കിൽ ബസ് അല്ലെങ്കിൽ വേറെ സ്പീഡ് കുറവായിട്ടുള്ള, നമ്മളെക്കാളും സ്പീഡ് കുറവായിട്ടുള്ള വലിയ വണ്ടികളിലേക്ക് നമ്മൾ ഓവർടേക്ക് ചെയ്യുക. ആ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മളെ ട്രാക്കിന്റെ മുന്നിൽ അവരുണ്ടാവുന്ന സമയത്ത് അവർ ചിലപ്പോൾ നമുക്ക് പോകാൻ വേണ്ടിട്ട് ചിലപ്പോ വഴി തരും, അല്ലെങ്കിൽ അവര് സൈഡ് മാറിക്കരും നമുക്ക് പോകാൻ വേണ്ടിട്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ ജസ്റ്റ് ഒരു ലൈക്ക് കൊടുക്കുക, അവർക്ക് ഒരു തമ്പ് കൊടുക്കുക. അത് വളരെ ഒരു പിന്നെന്താ പറയാ ഒരു അവർക്ക് വളരെയധികം ഒരു ഹാപ്പിനെസ് ആയിരിക്കും ഇരിക്കുന്ന ഒരു കാര്യം. കാരണം എനിക്ക് അനുഭവം ഉണ്ടായിട്ടുള്ള ഒരു കാര്യമാണ് അങ്ങനെ. ഞാൻ റൈഡ് പോയ സമയത്ത് അങ്ങനെ ഒരുപാട് തവണ ചെയ്തിട്ടുണ്ട്. നമുക്കും റൈഡ് ചെയ്യുന്ന നമുക്കും അത് മനസ്സിന് ഭയങ്കര ഒരു സുഖമായിട്ടുള്ള കാര്യം. അപ്പൊ ജസ്റ്റ് റൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഓവർടേക്ക് ചെയ്ത് പോകുന്ന സമയത്ത് അവരെ നമ്മൾ കവർ ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ അവരെ കാണുന്നൊന്നുമില്ല. പക്ഷെ എന്നാലും നമ്മൾ ജസ്റ്റ് ഒരു ഒരു ഇങ്ങനെ ഒന്ന് കാണും. ടിപ്പ് നമ്പർ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, നമ്മളിപ്പോ ഹൈവേയിൽ പോകുന്ന സമയത്ത് 3 ട്രാക്ക് അല്ലെങ്കിൽ 2 ട്രാക്ക് ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ വണ്ടി ഓടിച്ചു പോകുന്ന സമയത്ത് നമ്മൾ ട്രാക്ക് ചേഞ്ച് ആവാറുണ്ട്. അതായത് വണ്ടികൾ നമ്മൾ കാണുമ്പോൾ നമ്മൾ ട്രാക്ക് ചേഞ്ച് ചെയ്ത് ഇപ്പോഴത്തെ ട്രാക്കിലോ ഇവിടുന്ന് ഇപ്പോഴത്തെ ട്രാക്കിലോട്ടൊക്കെ പോകാറുണ്ട്. ആ സമയത്തൊക്കെ നമ്മൾ മാക്സിമം യൂസ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡിക്കേറ്ററാണ്. ഒരു ഇൻഡിക്കേറ്ററിന്റെ ഈ കൈയിന്റെ വിരൽ നമ്മൾ എപ്പോഴും ഇൻഡിക്കേറ്ററിൽ ഉണ്ടാവണം. ഓണിന്റെ അവിടെ ഇൻഡിക്കേറ്ററിന് അവിടെ എപ്പോഴും ഉണ്ടാവണം. ഇത് ചേഞ്ച് ആക്കണം. ട്രാക്ക് മാറുന്ന സമയത്ത് നമ്മൾ ചേഞ്ച് ആക്കേണ്ട കാര്യമാണ്. അതേപോലെ തന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇട്ടതിന് ശേഷം അത് ട്രാക്കിനകത്ത് കയറി കഴിഞ്ഞാൽ നമ്മൾ ഇൻഡിക്കേറ്റർ ഓഫ് ചെയ്യാൻ മറക്കരുത്. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറകിൽ വരുന്ന വണ്ടിക്കാർ ചിലപ്പോൾ നല്ല സ്പീഡിലായിരിക്കും വരും. അവർക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മളെ കൂടെ പെട്ടെന്ന് ട്രാക്ക് ചേഞ്ച് ആവുന്നുള്ളവരെ. അപ്പോൾ ഒരു അപകടം ഒഴിവായി കിട്ടും. ബാക്കിലുള്ള വണ്ടിക്കാർക്ക് അത് അറിയാൻ പറ്റും, ഈ വണ്ടി അങ്ങോട്ട് പോകുന്നത്, അടുത്ത വണ്ടി അങ്ങോട്ട് പോകുന്നുള്ളത്. അപ്പോൾ മാക്സിമം നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് ഇൻഡിക്കേറ്റേഴ്സ് യൂസ് ചെയ്യുക ടേണിങ്ങിന്റെ സമയത്ത്. പത്താമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പത്താമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോ ലോങ് റൈഡ് അടിക്കുന്ന ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ, ഇപ്പൊ നമ്മൾ 10-60 കിലോമീറ്റർ കണ്ടിന്യൂസ് ഒക്കെ ഒരു ദിവസം ഓടിക്കുന്നുണ്ടെങ്കിൽ, നമ്മൾ ഒന്നര മണിക്കൂർ ഇടപെട്ടിട്ട് നമ്മൾ വണ്ടി എന്തായാലും നിർത്തണം. 1.5 മണിക്കൂർ നമ്മൾ റൈഡ് ചെയ്യുക, അതിനുശേഷം ഒരു 10-15 മിനിറ്റ് നമ്മൾ എന്തായാലും റെസ്റ്റ് എടുക്കുക. കാരണം വണ്ടിയുടെ എഞ്ചിനും അതേപോലെ വണ്ടിയുടെ ഓയിലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് ഹീറ്റായിട്ടുണ്ടാവും. അപ്പൊ അതും തണുക്കാൻ വേണ്ടിട്ട് പിന്നെ അതേപോലെ നമ്മൾ ഫ്യൂലൊക്കെ ചെക്ക് ചെയ്യാനൊക്കെ വേണ്ടിട്ട് നമുക്ക് നിർത്താം. അതേപോലെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മള് 1.5 മണിക്കൂർ കണ്ടിന്യൂസ് ആയിട്ട് റൈഡ് ചെയ്തതിനു ശേഷം നമ്മൾ 10-15 മിനിറ്റ് നമുക്ക് നിർത്തുന്ന സമയത്ത് നമുക്കും ബോഡിക്കും ഒരു റെസ്റ്റ് ആയിട്ട് കിട്ടാവുന്നതാണ്. കാരണം ഒരു ബോഡി ഒന്ന് സ്ട്രെച്ച് ചെയ്യാനോ അല്ലെങ്കിൽ ബോഡി ഒന്ന് ജസ്റ്റ് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ നമുക്ക് വണ്ടി നിർത്തി 10 മിനിറ്റ് നമുക്ക് റെസ്റ്റ് എടുത്തതിന് ശേഷം പിന്നെ യാത്ര തുടരാവുന്നതാണ്. അപ്പോൾ 10 മിനിറ്റ് നമ്മള് റെസ്റ്റ് മസ്റ്റ് ആയിട്ടുള്ള കാര്യം. 11-ാമത്തെ കാര്യം എന്താന്ന് വെച്ചാൽ, 11-ാമത്തെ കാര്യം എനിക്ക് പറയണം, നിങ്ങൾ ഹൈവേയിൽ പോകുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോ കേരളത്തിന് പുറത്താണെന്നുണ്ടെങ്കിൽ, കേരളത്തിന് പുറത്ത് ഹൈവേ ഇടയ്ക്ക് നമ്മൾ യൂട്ടേൺ അടിക്കുന്ന സ്ഥലമൊക്കെ വരാറുണ്ട്. ആ സ്ഥലത്തൊക്കെ സീബ്ര ലൈനും അതേപോലെ സിഗ്നൽസും വരാറുണ്ട് അവിടെയുള്ള ആൾക്കാർക്ക് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അവിടെ എത്തുന്ന സമയത്ത് നമ്മൾ ഒരിക്കലും ആള് ക്രോസ് ചെയ്യാൻ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ദൂരത്തു നിന്ന് തന്നെ, നമ്മൾ ഒരു 100 മീറ്റർ ദൂരം തന്നെ നന്നായിട്ട് ഫോൺ അടിക്കാം. നമ്മൾ അതേപോലെ സ്പീഡിൽ വരികയാണെന്നുണ്ടെങ്കിൽ ക്രോസ് ചെയ്യാൻ, അവർ ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് വണ്ടി നിർത്തി കൊടുക്കാം. പക്ഷെ അവർ ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമ്മൾ അടുത്ത് വരുന്ന സമയത്തായിരിക്കും അവർ ക്രോസ് ചെയ്യുക. അപ്പൊ അവിടെ ഒരു ആക്സിഡന്റ് ആവാൻ സാധ്യതയുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ആ സിഗ്നലിന്റെയൊക്കെ 100 മീറ്റർ മുന്നേ തന്നെ നമ്മൾ നന്നായിട്ട് ഫോൺ അടിക്കുക, അവരെ നന്നായിട്ട് അറിയിക്കുക നമ്മൾ വരുന്നുണ്ട് എന്നുള്ള കാര്യം. പിന്നെ എനിക്ക് പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ റൈഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കണം. വെള്ളം കുടിക്കാണ്ടിരിക്കരുത്. കാരണം ഒന്നാമത് വണ്ടീന്റെ ഹീറ്റും അതേപോലെ കാറ്റിന്റെ ഹീറ്റും കാര്യമാണ്, അങ്ങനെ ചൂടുകാലൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ അതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മളൊരു വണ്ടി നിർത്തി കഴിഞ്ഞാൽ വണ്ടി എടുത്തു പോകുന്ന സമയത്ത് സ്റ്റാൻഡ് തട്ടാൻ മറക്കരുത്. ഇപ്പോഴത്തെ പുതിയ വണ്ടിക്കൊക്കെ ഒരുപാട് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ചില വണ്ടികൾ സ്റ്റാൻഡ് ഓണായി കിടക്കുകയാണെന്ന് ചിലപ്പോൾ വണ്ടി ഓണാവത്തില്ല, ഓഫ് ആവും ചിലപ്പോൾ. അപ്പോൾ ഇപ്പോൾ ക്ലാസിക് ബുള്ളറ്റ് പോലത്തെ വണ്ടികൾ, അതേപോലെ സ്റ്റാൻഡേർഡ് പോലത്തെ വണ്ടികളൊക്കെ നമ്മൾ ശ്രദ്ധിക്കാറില്ല. സെൽഫ് സ്റ്റാർട്ടുള്ള വണ്ടികളൊക്കെ ശ്രദ്ധിക്കാറില്ല. ഞാൻ പോയ സമയത്ത് എനിക്ക് എൻ്റെ ഫ്രണ്ടിനൊക്കെ ഒരുപാട് അങ്ങനെ അനുഭവമുണ്ട്. നമ്മൾ ഒരുപാട് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും സ്റ്റാൻഡിൻ്റെ കാര്യത്തിൽ നന്നായിട്ട് ശ്രദ്ധിക്കുക, അത് വിട്ടു പോകരുത്. അപ്പൊ ഗായ്സ്, 12-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, 12-ാമത്തെ കാര്യം വളരെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം നിങ്ങൾ ഇപ്പോൾ ഹൈവേയിലോ അല്ലെങ്കിൽ പോക്കറ്റ് റോഡ്സിലൂടെ ഒക്കെ പോകുന്ന സമയത്ത് നിങ്ങൾ ഇപ്പോൾ 4-5 പേരായിരിക്കും 4-5 ബൈക്കിലായിരിക്കും പോകുന്നുണ്ടാവുക.
അപ്പൊ നിങ്ങൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ മുന്നിൽ പോകുന്ന ആള് അല്ലെങ്കിൽ നിങ്ങളുടെ റൈഡിന്റെ ലീഡർ നിങ്ങൾ ആദ്യം തന്നെ നിങ്ങൾ ഒരു പ്ലാൻ ഇടണം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ നിങ്ങൾ പെട്ടെന്ന് ഒരു ഹമ്പോ അല്ലെങ്കിൽ കട്ടറോ കുഴിയോ ഒക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ബാക്കിലുള്ള ആൾക്കാർക്ക് സിഗ്നൽ കൊടുക്കാൻ വേണ്ടി നിങ്ങൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക, അല്ലെങ്കിൽ ബ്ലൂടൂത്ത് ആയിട്ട് സംസാരിക്കാവുന്നവരാണെങ്കിൽ ബ്ലൂടൂത്തിൽ പറഞ്ഞു കൊടുക്കുക. കാരണം പെട്ടെന്ന് നമുക്ക് ബ്രേക്ക് പിടിച്ചു കഴിഞ്ഞാൽ വണ്ടി ചിലപ്പോ വീഴാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് കൺട്രോൾ ഇട്ടാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോ നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾ കുഴിയോ അതേപോലെ ഹമ്പോ കാര്യങ്ങളോ വളവോ പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നമ്മൾ ജസ്റ്റ് ഇൻഡിക്കേറ്റർ ഇട്ട് കൊടുക്കുക. അപ്പൊ ബാക്കിലുള്ള ആൾക്കാർക്ക് അത് മനസ്സിലാവും, അപ്പൊ അവരെ ഇടുമ്പോൾ പുറകിലുള്ള ആൾക്കാർക്ക് മനസ്സിലാവും. അപ്പൊ നമ്മൾ അങ്ങനെ ഒരു കമ്മ്യൂണിക്കേഷനിൽ പോകാൻ ശ്രമിക്കുക. ഗൈസ്, നമുക്ക് 13-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 13-ാമത്തെ കാര്യം നമ്മൾ റാലി ആയിട്ട് റൈഡ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നമ്മൾ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്ത് റൈഡ് ചെയ്യണം. അതേപോലെ തന്നെ നമ്മൾ എപ്പോഴും നമ്മളെ ഒപ്പമുള്ള ആൾക്കാർ നമ്മുടെ പുറകിലുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എപ്പോഴും ഇറക്കി മിററിൽ ചെക്ക് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ വണ്ടിയുടെ പെട്രോള് കഴിഞ്ഞ് നിന്നിട്ടുണ്ടാവും, അല്ലെങ്കിൽ അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നമായിട്ട് വണ്ടി നിന്നിട്ടുണ്ടാവും, ചിലപ്പോൾ ആക്സിഡന്റുകൾ സംഭവിക്കാം. അപ്പൊ നമ്മളെപ്പോഴും നമ്മളെ പുറകിലുള്ള ആളെ നമ്മളെപ്പോഴും മിററിലൂടെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെ ആവുമ്പോൾ ഒറ്റപ്പെട്ട് പോകാണ്ട് ഇരിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കാം. മാക്സിമം ഒരേ ഡിസ്റ്റൻസിൽ ഒരേ സ്പീഡിൽ ശ്രദ്ധിച്ച് പോവാ റൈഡ് ചെയ്യുന്ന സമയത്ത്. അപ്പൊ ഗൈസ്, 14-ാമത്തായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ റൈഡ് ഒരു ദിവസം റൈഡ് ചെയ്യുന്ന ഈവനിംഗ് വരെ നമ്മൾ റൈഡ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമ്മള് ആദ്യം തന്നെ നമ്മള് ഹോട്ടലൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ട്. കാരണം എന്താ വെച്ചാൽ ഹോട്ടൽ നൈറ്റില് റൈഡ് ചെയ്യുന്ന അത്ര സേഫ് ആയിട്ടുള്ള കാര്യമില്ല. അത് പ്രത്യേകിച്ച് ബൈക്കില് ഒരുപാട് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഈ സ്റ്റേറ്റ് വിട്ടു പോകുന്ന സമയത്തൊക്കെ. അങ്ങനെ നമ്മൾക്ക് ഒരുപാട് അനുഭവം നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഒരിക്കലും രാത്രി റൈഡ് ചെയ്യാൻ പാടില്ല. അപ്പൊ എന്ത് ചെയ്യാം, നമ്മൾ ഈവനിങ് ആവുന്നതിന് മുന്നേ തന്നെ നമ്മള് ഇപ്പൊ ഓൺലൈനിൽ നമുക്ക് റൂംസ് ഒക്കെ ബുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ ഓയോ പോലത്തെ ആപ്ലിക്കേഷൻ, അതേപോലെ ട്രിപ്പ് മേക്കർ, അങ്ങനെ ഒരുപാട് ആപ്ലിക്കേഷൻസ് നമുക്ക് ഓൺലൈനിലുണ്ട്. അപ്പൊ അതിൽ നമ്മൾ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നൈറ്റ് ആവുന്നതിന് മുന്നേ തന്നെ നമുക്ക് അവിടെയൊക്കെ ചെന്ന് സ്റ്റേ ചെയ്തിട്ട് പിറ്റേ ദിവസം രാവിലെ നമുക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ഗൈസ്, നമ്മൾ 15-ാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15-ാമതായിട്ട് എനിക്ക് പറയാനുള്ള കാര്യം നമ്മുടെ ലഗേജ് പരമായിട്ടുള്ള ഒരു കാര്യമാണ്. ലഗേജ് പരമായിട്ട് പറയുമ്പോൾ നമ്മൾ ഒരുപാട് ഇപ്പോൾ ട്രാവൽ ചെയ്യുന്ന ആൾക്കാരെ കാണുന്നുണ്ട്, നമ്മൾ ലോങ് അടിക്കുന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ മാക്സിമം ബാഗോ അല്ലെങ്കിൽ ഈ സാധാരണ നമ്മുടെ ഹാൻഡ് ഈ തോളത്തിരുന്ന അങ്ങനത്തെ ബാഗൊക്കെ യൂസ് ചെയ്യുന്നത്. അതേപോലെ നമ്മൾ ട്രാവലിംഗ് ബാഗ് നമുക്ക് കിട്ടാറുണ്ട്. അപ്പൊ നമ്മൾ വണ്ടിന്റെ പുറകിൽ വെച്ച് കെട്ടിയിട്ട് അതേപോലെ മഴ വരുന്ന സമയത്തൊക്കെ നമുക്ക് പ്ലാസ്റ്റിക് കവറേജ് ഒക്കെ വെച്ച് മൂടിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അതർവൈസ് നമുക്ക് വേറെ എന്തെങ്കിലും ചൂസ് ചെയ്യാവുന്ന കാര്യം എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോ ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും ഷാർക്കിന്റെ ബോക്സ്, അതേപോലെ സാഡ്ലിസ് ബാഗ്, അതേപോലെ സൈഡിൽ രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ തൂങ്ങിക്കണം ടൈപ്പ് ബാഗ്, അതൊക്കെ നമുക്ക് ഓൺലൈനിൽ വാങ്ങിക്കാൻ കിട്ടും. അതൊക്കെ ഉണ്ടെങ്കിൽ വളരെ നല്ല കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ മഴ പെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നനയുന്നുള്ള പ്രശ്നം വരുന്നില്ല. ഈ ലഗേജ് കെട്ടുന്നത് ഇപ്പോൾ നമുക്ക് ഒരു പ്ലാസ്റ്റിക്കിന്റെ കവറൊക്കെ വെച്ച് കെട്ടുകയാണെന്നുണ്ടെങ്കിൽ നനയൂല, എങ്കിൽ കൂടെ ഷാർക്കിന്റെ ഒക്കെ ബോക്സ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ നല്ല പ്രൊട്ടക്ഷൻ ആയിട്ട് എവിടെ നമുക്ക് വണ്ടി കൊണ്ടുപോയി നിർത്താം, ലോക്കും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്, നല്ല സേഫ്റ്റി ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമ്മള് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ മാക്സിമം വണ്ടിയിൽ ഫിറ്റ് ചെയ്യാൻ ശ്രമിക്കും. ഇത്രയുള്ള എന്റെ വീഡിയോ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ബെല്ലൈക്കനും കൂടി അമർത്തണം. അപ്പോ നിങ്ങൾക്ക് ഈ വീഡിയോ ഏതെങ്കിലും രീതിയിൽ പുതിയൊരു അറിവായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് കമന്റ് ചെയ്യുക, അതേപോലെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളും കമന്റ് ചെയ്തിടുക. അപ്പൊ എനിക്കും കൂടി ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക, അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ.